നമുക്ക് വേഗത്തിലുള്ള ചിക്കക്കറി തയ്യാറാക്കിയല്ലോ. അതിനായി ചിക്കൻ നന്നായി കഴുകിയെടുക്കുക. നല്ല പോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ. നന്നായിട്ട് അതിന്റെ ബ്ലഡും പിന്നെ എന്തെങ്കിലും കൂടെയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അത്യാവശ്യം വലിയ പീസായിരുന്നേ, അതുകൊണ്ട് ഞാനൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഒഴിച്ച് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയാവും. ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചെടുക്കുവാണേ. ചിക്കൻ കറി വെക്കുന്നതിനുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചിക്കനിൽ നമ്മൾ ആദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള മൊത്തത്തിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചതയ്ക്കുന്നത്. ഒരു ഫുൾ വെളുത്തുള്ളി വലുത്, പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇനി ചിക്കൻ ഫ്രൈ ഒരു ഷാലോ ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നു, അതൊരു 2 ടീസ്പൂൺ ഉണ്ട്. 2 ടീസ്പൂൺ അല്ല കേട്ടോ, 2 ടേബിൾ സ്പൂൺ. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല, അത് ഒരു ഞാൻ മൊത്തം ഒരു 4 ടീസ്പൂൺ എടുത്തു വെച്ചാൽ അതിന് 2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഒരു 2.5 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ചെയ്തെടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടി ഇടാം. ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല, കാരണം കൊച്ചുള്ളതുകൊണ്ട് എരിവല്ലേ, അതുകൊണ്ട് കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ലൈം ജ്യൂസ് അല്ലെങ്കിൽ വിനിഗർ അല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം പൊടികൾ എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഈ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് പേടി ഉണ്ടെങ്കിൽ ഒരു സ്പൂണിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണേ. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യണം, ഞാൻ ചിക്കൻ കറി അല്ലേ വെക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അല്പം എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോ ഈ ഒറ്റ പാത്രത്തിൽ മാത്രം വെക്കാൻ പറ്റുമെന്ന് ഒന്നുമില്ല. ഞാനിത് 2 പാത്രത്തിലായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കാം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, സവോള ഞാനൊരു 4 എണ്ണ എടുത്തേക്കുന്നത്, മീഡിയം സൈസ് സവോള. അതുപോലെ തന്നെ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിരുന്നില്ലേ, അതും കൂടെ എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതൊന്ന് വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒരു ബ്രൗൺ കളർ വരെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവോള കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സവോള ഒന്ന് വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് ആണ് ഉപ്പ് ചേർക്കുന്നത്. ഞാൻ ഒരു 2 തക്കാളി മിക്സിയിലെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സവോള ഒന്ന് നല്ലപോലെ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് ഈ തക്കാളി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇതുവരെ റെഡി ആയിട്ടില്ല, ഇനി ഒന്നുകൂടെ തിരിച്ചിടാനുണ്ട്. ഞാനപ്പോൾ ഒന്ന് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ തക്കാളിയിലുള്ള ആ ഒരു വെള്ളമയൊക്കെ മാറണ്ടേ. അപ്പം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം മിക്സ് ചെയ്യുക. ഞാനപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ആ തക്കാളി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുവാണ്. നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ.
എന്നാ അല്ലെങ്കിൽ ആ ടേസ്റ്റ് വ്യത്യാസം വരും, തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പൊ അത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ തക്കാളി നന്നായിട്ട് മിക്സായിട്ട് വരണം. തക്കാളി ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാവേ. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. നമുക്കിവിടെ എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നത്. അതുപോലെ തന്നെ പെപ്പർ പൗഡർ ചേർക്കാം, പെപ്പർ പൗഡർ ഞാൻ എടുക്കുന്നില്ല. അതുപോലെ ഗ്രീൻ ചില്ലി എടുക്കാം, അതും ഞാൻ എടുക്കുന്നില്ല, കാരണം എരിവ് കൂടുതലായതുകൊണ്ട് കുഞ്ഞിനൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇതിലോട്ട് തീ കുറച്ച് വെച്ച ശേഷം ഓരോ പൊടികളും ചേർക്കുവാണ്. ആദ്യം മുളക് പൊടി, ഇതൊരു 2 ടീസ്പൂണാണ്. അതുപോലെ ഗരം മസാല, ഇതും നേരത്തെ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 4 ടീസ്പൂൺ എടുത്തിരുന്നാൽ 2 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ 2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി, അതൊരു 2.5 ടീസ്പൂൺ. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കുക. പൊടികൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയ കപ്പ് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഒരുപാട് തിക്കായിട്ടിരിക്കും. നമ്മൾ ചിക്കൻ വറുത്തിട്ടല്ലേ എടുക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്യാൻ പോകണേ. ഞാൻ ഷാലോസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഞാൻ എണ്ണ മൊത്തം ഒന്നും ആഡ് ചെയ്യുന്നില്ല, എണ്ണ മാറ്റിയിട്ട് ചിക്കൻ മാത്രം. അല്ലെങ്കിൽ കുക്കാകാൻ വേണ്ടിയിട്ട് ഒരു വാഴയില കൂടെ വെച്ചിട്ട് ആണ് ഞാൻ മൂടി വയ്ക്കുന്നത്. അപ്പൊ വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അടച്ചു വെക്കട്ടെ ഒരു 10 മിനിറ്റോളേ.